സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചില വസ്തുക്കളും കൊണ്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ നമുക്ക് ബോട്ടിൽ ആർട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഷെയറും ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബോട്ടിലായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. എനിക്ക് കിട്ടിയത് ഈ ഒരു ബോട്ടിലാണ്. അതിനകത്ത് ഫുള്ള് ചെളിയൊക്കെ ആയിരുന്നു. ഞാൻ നല്ലപോലെ കഴുകി എൻ്റെ ഉള്ളുവശം എല്ലാം ക്ലീൻ ആക്കി എല്ലാം എടുത്തു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു നമ്മൾ സവാള അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കവർ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ. അത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യമേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് നമുക്ക് നടുക്കൂടെ ഒന്ന് കീറിയെടുക്കാം. ഇത് നമ്മൾ അവസാനം വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെയാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മുടെ കുപ്പി ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് എത്ര നീളമാണ് ആവശ്യം, എത്ര വീതിയാണ് ആവശ്യം എന്ന് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഇത്രത്തോളം മാത്രം കവർ ചെയ്താൽ മതി. ഈ ഒരു അളവിലെടുത്ത് ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരു ചുറ്റിനുള്ളത് മതി. അപ്പം ഏകദേശം ഇത്രത്തോളം ഒന്ന് കട്ട് ചെയ്ത് കളയുക. വീതി കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്രത്തോളം അളവ് വേണം, ഏകദേശം ഇത്രയും മതി. നമുക്കതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് എക്സസ് വരുന്ന പാർട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും മാത്രമേ ആ ബോട്ടിലൊന്ന് കവർ ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗ് ഈ കുപ്പിയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ്. നമ്മൾ നല്ലപോലെ വലിച്ചു പിടിച്ച് ഒട്ടിക്കാം. അന്നേരം അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ബാഗൊക്കെ നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തു. അടുത്തതായി നമ്മൾ ഇതുപോലത്തെ കുറച്ച് പൂക്കൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ രണ്ട് കളറിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചുകൂടി ഈ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലത്തെ കുറച്ച് കട്ടികളെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ടോപ്പ് പാർട്ടിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ രണ്ട് കളർ നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഡെക്കറേറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ രണ്ട് കളർ നൂലിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ലവ് പീസ് ഇവിടെ സ്റ്റിക്ക് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ്.